السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، لإلاف قريش إلافهم رحلة الشتاء والصيف، صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹൃദയരായ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, മറ്റ് ശ്രോതാക്കൾ, ഈ കൂട്ടായ്മ നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നാദാപുരം വളരെ അനുഗ്രഹീത പ്രദേശമാണ്. രണ്ടാം പൊന്നാണി എന്ന പേരിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ധാരാളം മഹത്വക്കൾ ഔലിയാക്കൾക്ക് ജന്മം നൽകിയ, നേതൃത്വം നൽകിയ അനുഗ്രഹീത പ്രദേശം. അഹമ്മദ് സിറാജ് റളിയല്ലാഹു, മുഹമ്മദ് സിറാജ് റളിയല്ലാഹു, കണ്ണാരണ്ടി ഉസ്താദ്, തറക്കണ്ടി ഉസ്താദ്, കിഴൻ ഉസ്താദ്, അങ്ങനെ ഏഴുമല തങ്ങൾ, ശംസുലുലമ, കുത്തുബി മുഹമ്മദ് മുസ്ലിയ, പെരുങ്ങത്തൂർ ആലിക്കുട്ടി മുസ്ലിയ, ഇങ്ങനെ തുടങ്ങി ധാരാളം മഹത്വക്കളാൽ നിറഞ്ഞു നിന്ന ഒരു പ്രദേശമായിരുന്നു നമ്മുടെ ഈ പ്രദേശം. പക്ഷേ ഇടക്കാലത്ത് പണ്ഡിതന്മാരുടെ സാന്നിധ്യം, നേതൃത്വം മുൻകാലങ്ങളപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന സമയത്താണ് സമസ്ത കേരള ജമിയത്തുലമായുടെ സർവാദരണീയനായ സാരഥി, അൽഹംദുലില്ലാ പേരുടെ ഉസ്താദ് സിറാജുൽ ഹുദ എന്നു പറയുന്ന മഹത്തായ സ്ഥാപനം തുടങ്ങുകയും ആ സിറാജുൽ ഹുദയുടെ നേതൃത്വത്തിൽ ധാരാളം സ്തുത്യർഹങ്ങളായ സേവനങ്ങൾ നടന്നു വരുന്നു. പല ഭാഗങ്ങളിലും പള്ളികളും മദ്രസകളും സ്കൂളുകളും കോളേജുകളും ദീനീ സംരംഭങ്ങൾ, മതഭൗതിക സാങ്കേതിക സമന്വയ കലാലയങ്ങൾ, അങ്ങനെ അൽഹംദുലില്ലാ പഴമയിലേക്ക് തിരിച്ചു വരുന്ന ഒരനുഗ്രഹീത സംരംഭം. എല്ലാ അർത്ഥത്തിലും പേരുടെ ഉസ്താദിനി ഖൈറു ബർക്കത്ത് ഇസ്സത്ത് ആഫിയത്തിനി നൽകണേ അല്ലാ. ആ നേതൃത്വത്തിന് കീഴിൽ ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഒരു നാട്ടിൽ ഒരു നേതൃത്വം, ആ നേതൃത്വത്തിന് കീഴിൽ അച്ചടക്കമുള്ള പ്രവർത്തകർ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ടു മുമ്പ് അതിഗംഭീര പ്രഭാഷണം നടത്തി. സ്വഹാബത്ത് പറയുന്നു, ആ പ്രഭാഷണം കേട്ട് ദറഫത്ത് മിൻഹുൽ ഉയൂൻ വവജലത്ത് മിൻഹുൽ ഖുലൂബ്, ഹൃദയം കോരിത്തരിക്കുകയായിരുന്നു, കണ്ണുകൾ ധാരധാരയായി കണ്ണിതിരൊഴുകുകയായിരുന്നു. സ്വഹാബത്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. സ്വഹാബത്ത് പറഞ്ഞു, കന്ന ഹാദിഹി മൗഇളത്ത് മുഅദ്ദിഇൻ ഫൗസിനാ യാ റസൂലല്ലാഹ്. തിരുദൂതരെ, ഞങ്ങൾ വരികൾക്കിടയിൽ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി. തങ്ങളുടെ പ്രഭാഷണത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ചില വസ്തുതയുണ്ട്. തങ്ങൾ ഞങ്ങളോട് വിട പറയാനെടുത്തിരിക്കുന്നു. തങ്ങൾ വിടവാങ്ങൽ പ്രഭാഷണമാണ് തങ്ങൾ നടത്തിയത്. തങ്ങളെക്കാളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഈ സമൂഹം അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. ഞങ്ങൾക്ക് എന്നേക്കും ആവശ്യമായ ഒരു വസിയ്യത്ത്, ഒരു ഫൈനൽ വേർഡ് തങ്ങൾ ഞങ്ങൾക്ക് നൽകിയാലും എന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ പേപ്പറുകളോ ബുക്കുകളോ കൊണ്ടുവരാൻ പറഞ്ഞ് കുറേ എഴുതുകയല്ല, മറിച്ച് ഏതൊരു നാടിനും രാജ്യത്തിനും കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും വ്യാപാരത്തിനും വ്യവസായത്തിനും ഏതേത് സംരംഭങ്ങൾക്കും എന്നേക്കും ഉപകരിക്കുന്ന വളരെ വളരെ അർത്ഥപൂർണമായ രണ്ടേ രണ്ട് വാക്കാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അലൈക്കും ബിസ്സമി വത്താ
ഏതൊരു രാജ്യത്തിനും ഏതൊരു സമൂഹത്തിനും ഏതൊരു സമുദായത്തിനും ഏതൊരു കുടുംബത്തിനും തറവാടിനും നാടിനും ഒരു നേതൃത്വം വേണം. ആ നേതൃത്വം ആരാവണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ നേതാവ് എന്താണോ പറയുന്നത്, വൈങ്കാൻ അബ്ദൻ ഹബ്ഷിയ, നീഗ്രോ വർഗക്കാരനായ അടിമയാണെങ്കിൽ, അടിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവൻ്റ് എന്ന അർത്ഥത്തിലല്ല, വേലക്കാരൻ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് കാലി ചന്തകളിൽ നിന്ന് വാങ്ങുന്ന കാലികളെപ്പോലെ കാശ് കൊടുത്ത് പണ്ട് കാലങ്ങൾ അടിമകളെ വാങ്ങാറുണ്ടായിരുന്നു. അടിമത്വ സമ്പ്രദായം നിർമാർജ്ജനം ചെയ്യുന്നതിന് പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല പദ്ധതികളും ആവിഷ്കരിച്ചു. കാലക്രമേണ ഇല്ലാതെയായി മാറി. അങ്ങനെ അന്ന് പറയുന്നു, അങ്ങനെ ഒരു അടിമയാണ് നിങ്ങളുടെ നേതൃത്വമെങ്കിലും നീഗ്രോ വർഗക്കാരനാണ് കൂനിൻ്റെ മേലെ കുരു എന്ന പോലെ ആരാലും വെറുക്കപ്പെടുന്നത്. പക്ഷേ നേതൃരംഗത്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളതനുസരിച്ചേ പറ്റൂ. അപ്പോൾ ഒരു നാടിൻ കുടുംബത്തിന് ഒരു നേതൃത്വം വേണം. പണ്ട് കാലങ്ങളിലൊക്കെ ഒരു ചാരികസേര, ആ ഒരൊറ്റ ചാരികസേര മതിയായിരുന്നു, ഒരൊറ്റ ഒന്നേ ഉണ്ടാവുകയുള്ളൂ. ആ ചാരികസേരയിൽ കുടുംബത്തിലെ കാരണവർക്കുള്ളതാണ്. അവിടെ പിന്നെ കോടതിയിൽ കയറി ഇറങ്ങേണ്ടതില്ല, പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടതില്ല. ന്യായാന്യായങ്ങളുടെ അടിസ്ഥാനത്തിലല്ല വിധി, മറിച്ച് ആ കാരണവർക്ക് ആരാണ് സത്യം എവിടെയാണ് അസത്യമെന്ന് ശരിക്കും തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ആ സത്യാനുസൃതമായ സത്യാസത്യ വിധി അവിടെ സത്യമേത് അസത്യമേതെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ഇന്ന് ആ ചാരികശാല പോയി, ഇന്ന് ആ നേതൃത്വം പോയി, എല്ലാം പോയി. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സറുൽ അസീസ്, ഞങ്ങളൊക്കെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും അവസാന അതോറിറ്റിയായിരുന്നു, നേതൃത്വമായിരുന്നു. 10-30 വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിൽ ഒരു ചേട്ടനും അഞ്ചനും തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായി. പണ്ട് കാലത്തൊക്കെ വീട്ടിൽ വന്ന് കല്യാണം പറഞ്ഞാലല്ലാതെ കല്യാണത്തിന് പോകില്ല, അങ്ങനെയല്ലോ പതിവ്. അപ്പം ജ്യേഷ്ഠൻ്റെ അഞ്ചൻ്റെ മകളെ കല്യാണമാണ്, ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞെങ്കിലല്ലാതെ കല്യാണത്തിന് പോകൂലെന്ന് ജ്യേഷ്ഠൻ്റെ വാശി. അഞ്ചനാണെങ്കിൽ എന്താണെങ്കിലും വീട്ടിൽ പോയിട്ടൊന്നും പറയാൻ പെന്നെക്കൊണ്ട് കഴിയില്ല, അത്യാവശ്യം സാമ്പത്തികമായിട്ടും മറ്റൊക്കെ കടിയും വലിയ പേരും പ്രൗഢിയിലൊക്കെയാണ്. ഞാൻ തറവാട്ടിൽ നിന്ന് പറയും, അതിന് വന്നെങ്കിൽ വന്നാൽ മതി എന്നായി. അങ്ങനെ ഒരു പെരുന്നാളിന് രണ്ടുപേരുടെയും ജ്യേഷ്ഠൻ മരണപ്പെട്ടു, ചെറിയ പെരുന്നാളിന്. അങ്ങനെ ഞങ്ങളെ കുടുംബത്തിലുള്ള ആ സ്ത്രീ പെങ്ങന്മാരെല്ലാവരും കൂടി താജുമോട് വന്നിട്ട് സങ്കടം പറക്കാക്ക അക്കാക്ക വെല്ലുണ്ണിയ ചെറിയാക്ക എന്നാണ് ഞങ്ങളെ കുടുംബത്തിൽ അവർ വിളിക്കാറുള്ളത്, ചെറിയ കുഞ്ഞിക്കോയ തങ്ങൾ നാളല്ലോ. അപ്പം ചെറിയാക്ക ചെറിയാക്ക, ഞങ്ങളെ വല്യക്കാക്ക ഏതായാലും മരിച്ചു പോയി, ഇനി ഞങ്ങൾക്ക് രണ്ട് കാക്കാരാണുള്ളത്, ആ കാക്കാര് തമ്മിൽ ഇങ്ങനെ പ്രശ്നമാണ്. അടുത്ത ആഴ്ച ചൊവ്വാല് 14 ചെറിക്കാക്കൻ്റെ മോളെ മോൻ്റെ കല്യാണമാണ്, വല്യക്കാക്ക മറ്റേ കാക്ക കൂടൂലെന്നാ പറഞ്ഞു, ഇനി ഞങ്ങളെ കഥ എന്താകും എന്ന് ചോദിച്ചു. ഞങ്ങളങ്ങനെ കാത്തിരിക്കുകയാണ്, എന്തായിരിക്കും, കുറേ വിചാരണ ചെയ്യും, ആലോചിക്കും, ചർച്ച ചെയ്യും എന്നൊക്കെ ആയിരിക്കും ആലോചിച്ചത്. ഉടനെ തന്നെ താജുലുമ്മ ആ അഞ്ചനെ വിളിച്ചു, അഞ്ചന വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് തന്നെ കാക്കൻ്റെ വീട്ടിൽ പോവുക, എന്നിട്ട് കോയിനെ പിടിക്കുക, അറക്കുക, ഇറച്ചിയും പത്തിരി ഉണ്ടാക്കുക, മൂക്കറ്റം തിന്നുക, ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ മൂക്കറ്റം എന്ന് പറഞ്ഞാൽ നന്നായി അങ്ങോട്ട് കഴിക്കുക, എന്നിട്ട് നന്നായി അവിടെ കിടന്നുറങ്ങുക, നാളെ രാവിലെ കാക്കനോട് കല്യാണം പറയുക, ഇല്ലെങ്കിൽ നിങ്ങളെ കല്യാണം ചെയ്യാൻ വരൂല, ഒറ്റ വാക്കേ പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. ഇവിടെ കല്യാണത്തിന് പോണോ പോണ്ടെന്നുള്ളതല്ല, മറിച്ച് ഇന്ന് തന്നെ ഇപ്പം തന്നെ നിങ്ങൾ കാക്കൻ്റെ വീട്ടിൽ പോവുക, അവിടെ കോയിനെ പിടിക്കുക, അറക്കുക, ഇറച്ചിയും പത്തിരി ഉണ്ടാക്കുക, എന്നിട്ട് മൂക്കറ്റ് തിന്നുക, എന്നിട്ട് അവിടെ കിടന്നുറങ്ങുക, നാളെ രാവിലെ കാക്കനോട് കല്യാണം പറയുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ കൂടുകയില്ല. താജുലുമയാണ് ആ നിക്കാഹിന് നേതൃത്വം വഹിക്കേണ്ടത്. താജുലുമ ആ നിക്കാഹിന് നേതൃത്വം വഹിക്കുന്നില്ല എങ്കിൽ ആ കല്യാണം 100% പരാജയമായിരിക്കും. നിങ്ങൾ തീരുമാനമെടുക്കാൻ ഏത് കോടതിക്കാണ് കഴിയുക? ഇവിടെയാണ് ഒരു കുടുംബത്തിന് നേതൃത്വം എന്ന് പറയുന്നത്. അന്ന് തന്നെ പറഞ്ഞ പോലെ തന്നെ ഉടനെ ജ്യേഷ്ഠന്റെ വീട്ടിലെത്തി, കോഴിയെ പിടിച്ചു, അറത്തു, ഇറച്ചിമ്പത്തിൽ ഉണ്ടാക്കി,
നന്നായി ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി, രാവിലെ കല്യാണം പറഞ്ഞു, പ്രശ്നങ്ങൾ തീർന്നു. ഇവിടെയാണ് നേതൃത്വം എന്ന് പറയുന്നത്. അവരുടെ ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാ, അവരെല്ലാം ഇന്ന് മരിച്ചുപോയി. അവരെല്ലാവരുടെ ദറജകളും നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, നമുക്ക് നാട്ടിൽ ഒത്തൊരുമ, ഒരു കൂട്ടായ്മ, നന്മ, അതിനൊരു നേതൃത്വം, അതുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകൂല. ഇന്ന് ഈ സമൂഹം അനുഭവിക്കുന്ന എന്തെല്ലാം പരാജയങ്ങൾ, അധപ്പതനങ്ങൾ, നാശങ്ങളുണ്ടോ, ഇതെല്ലാം ഇതിന്റെ കാരണമല്ലേ? മദീനയിൽ ചെന്നാൽ മസ്ജിദ് നബിയുടെ ഓരത്തായി, ഇന്നത്തെ സാപ്റ്റിക്കോ ബസ് സ്റ്റാൻഡിന്റെ അടുത്തായി മസ്ജിദുൽ ഇജാബ എന്നൊരു പള്ളി കാണാം. ആ പള്ളിയുടെ പേര് ദുആക്ക് ഉത്തരം കിട്ടിയ പള്ളി എന്നാണ്. എന്താണ് അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടിയത്? മസ്ജിദുൽ ഹറാം ദുആ ചെയ്തിട്ടില്ലേ? മസ്ജിദുൽ ദുആ ചെയ്തിട്ടില്ലേ? മസ്ജിദുൽ ഖൈഫ്, മസ്ജിദുൽ ഖുബ, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്താ അവിടുന്ന് ഉത്തരം കിട്ടാത്തത്? പക്ഷേ ഈ പള്ളിക്ക് ഒരു പ്രത്യേക പക്ഷാത്തലുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പള്ളിയിൽ കയറി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു തങ്ങൾ സുന്നത്ത് നിസ്കരിച്ചു. സ്വഹാബത്ത് ഇപ്പോൾ നിസ്കാരത്തിൽ തല ഉയർത്തുമെന്ന് കരുതി സുജൂദിൽ കാത്തിരുന്നു. കുറേ സമയം കഴിഞ്ഞു, തല ഉയർത്തിയില്ല. സ്വഹാബത്ത് പരിഭ്രമിച്ചു, വല്ലതും സംഭവിച്ചു പോയോ? അങ്ങനെ നിസ്കാരം പൂർത്തീകരിച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട്, സ്വഹാബത്ത് ചോദിച്ചു, സ്വല്ലൈതല്യവും സ്വലാത്തല്ലം തുസല്ലിഹാ ഇലല്ലാ, ഇക്കാലം അത്രയും തങ്ങൾ നിസ്കരിക്കാത്ത ഒരു നിസ്കാരമാണല്ലോ തങ്ങൾ ഇന്ന് നിസ്കരിച്ചത്, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. അഷ്റഫുൽ ഖൽഖ് സ്വഹങ്ങൾ പറഞ്ഞു, അതേ, സ്വല്ലൈതുല്യവും സ്വലാത്തം ദാത റബ്ബതിം വറഹ്ബ, ഇന്നത്തെ നിസ്കാരം മറ്റു നിസ്കാരങ്ങളെ പോലെയല്ല, എന്തെന്നില്ലാത്ത സന്തോഷവും ദുഃഖവും ഈ നിസ്കാരത്തിലുണ്ട്. സുഖ ദുഃഖ സമ്മിശ്രമായ നിസ്കാരമാണ്. സാൽതു റബ്ബിയ സബജല്ല തലാത ഫഅതാനി മിൻഹാ ഇസ്നതൈൻ വമനേനി മിൻഹാ വാഹിദ, മൂന്ന് പ്രമേയം, മൂന്ന് കാര്യം ഞാൻ ഇന്ന് റബ്ബിനോട് ചോദിച്ചു. രണ്ട് കാര്യം റബ്ബ് എനിക്ക് അനുവദിച്ചു തന്നു, ഒരു കാര്യം എനിക്ക് അനുവദിച്ചു തന്നില്ല. എന്താണ് മൂന്ന് കാര്യം? ചെറുതല്ല. പടച്ചവനെ കടിഞ്ഞുപോയ സമൂഹങ്ങൾ, സമുദായങ്ങൾ, ഷെയ്ഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ കാലത്തുണ്ടായ ജലപ്രളയം കൊണ്ട് ലോകം മുഴുവനും നശിച്ചില്ലേ? നശിക്കാത്ത വസ്ത്രങ്ങളൊന്നും ബാക്കിയില്ലല്ലോ. അങ്ങനെ ഒരു ജലപ്രളയമോ, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റോ, അല്ലെങ്കിൽ തീക്കാറ്റോ, അങ്ങനെയുള്ള വിപത്തുകൾ ഇറക്കല്ല അല്ലാഹ്. അല്ലാഹു തആല സമ്മതിച്ചു. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് ഖിയാമത്ത് നാള് വരെ അങ്ങനെ ഒരു നാശം സംഭവിക്കും. നിങ്ങൾ ഇനി ആരും മനസ്സാക്കണ്ട. ഭാഗികമായി പലയിടത്തും പലതും സംഭവിക്കും. ലോകമൊട്ടാകെ ഒരു ജലപ്രളയം, അല്ലെങ്കിൽ ലോകമൊട്ടാകെ ഒരു കൊടുങ്കാറ്റ്. ഇതൊക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. പിന്നീട് പറഞ്ഞത്, എന്റെ സമൂഹം ന്യൂനാൽ ന്യൂനപക്ഷങ്ങളായിരിക്കും, ബഹുഭൂരിപക്ഷം മറുഭാഗത്ത് പല വിഭാഗങ്ങളായിരിക്കും. ഇവിടെ ഹൈന്ദവരുണ്ടാകും, ജൂതരുണ്ടാകും, ക്രിസ്ത്യാനികളുണ്ടാകും, പലരുണ്ടാകും. അവരെ കൊണ്ട് എന്റെ സമൂഹത്തെ നശിപ്പിക്കല്ല അല്ലാ. അതും അല്ലാഹു നൽകി. മൂന്നാമത് ചോദിച്ചത്, അല്ലാ യജല ബഹുസഹും ബൈനഹും, വളരെ സിമ്പിളായിരുന്നു, എന്റെ സമുദായത്തെ കൊണ്ട് എന്റെ സമുദായത്തെ നശിപ്പിക്കല്ല അല്ലാ. അത് ചോദിച്ചു പറഞ്ഞു, തങ്ങൾ ചോദിക്കരുത്. ഇന്ന് എവിടെ ഭിന്നിപ്പ്, പ്രശ്നങ്ങൾ വന്നു, അതെന്റെ ഒക്കെയും തുടക്കം ഭിന്നിപ്പാണ്. മുസ്ലിമീങ്ങൾ തമ്മിൽ ഭിന്നിക്കുന്നത്, മുസ്ലിമീങ്ങൾ തന്നെ ചിഹ്നിച്ചിതറുന്നത്, പരസ്പരം കലഹിക്കുന്നത്, ഇതല്ലേ ശത്രുക്കൾക്ക് പ്രചോദനം നൽകുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, കാട്ടില് മരം വെട്ടുകാരൻ വന്നപ്പോ ചെറിയ മരങ്ങളൊക്കെ വലിയ മരത്തോട് പരാതി പറഞ്ഞു, മരം വെട്ടുകാരൻ വരുന്നുണ്ട്, ഞങ്ങൾ വെട്ടിക്കളയും, ഞങ്ങൾ അവസാന നിമിഷങ്ങളാണ്. ആ സമയത്ത് വലിയ മരം പറഞ്ഞു, പേടിക്കണ്ട പേടിക്കണ്ട, നമ്മളെ ജാതിപ്പെട്ട ഇത് കൂടെ ഉണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കി, കൂടെ ഉണ്ടെങ്കിലേ പേടിക്കണ്ടോ, ഇല്ലെങ്കിൽ പേടിക്കേണ്ടതില്ല. ഒന്ന് നോക്കുമ്പോഴോ മഴിൻ്റെ കൂടെ തായി എന്താ പറയാ, പിടി അത് മരാണ് തള്ള, അതുണ്ടെങ്കിലേ. അപ്പൊ എന്ന പോലെ നമുക്ക് ഈ നാശങ്ങൾ മുഴുവനും നമ്മിൽ നിന്നാണ്. മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടാവുക, മുസ്ലിമീങ്ങൾ സംഘടിക്കുക, മറ്റു മതസ്ഥരോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പെരുമാറുക, എല്ലാവരും സ്നേഹിക്കുക, രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി, ഒത്തൊരുമയ്ക്ക് വേണ്ടി, കൂട്ടായ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സംഘടിക്കുക.
എങ്കിൽ തീർച്ചയായും ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, ഇന്ത്യക്കാലം വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ പ്രശ്നങ്ങളല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 750 കൊല്ലം ഇന്ത്യ മുസ്ലിം രാജാക്കന്മാര് ഭരിച്ചിട്ടുണ്ട്. അവർക്ക് മഹാഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും അവിഭക്ത ഇന്ത്യയിലാണ്. മുസ്ലിമീങ്ങൾ മഹാഭൂരിപക്ഷമാണ്. മുസ്ലിമീങ്ങൾ അന്ന് ആഭ്യന്തരമന്ത്രി, അന്നത്തെ എല്ലാ സ്വാധീനവും മുസ്ലിമീങ്ങൾക്കാണ്. ഇവിടെ ഹൈന്ദവരെന്തും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ 750 കൊല്ലത്തിനിടയിൽ അങ്ങനെ തൃമണ്ണം ഇവിടെ നടന്നിട്ടേയില്ല. മുസ്ലിം ഭരണാധികാരികൾ എക്കാലത്തും ഇവിടെയുള്ള മറ്റു മതസ്ഥർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്തത്. ഇന്ത്യയിൽ കാണുന്ന കുത്തുമ്മീനാറുകളും അതുപോലെ താജ്മഹലും അതുപോലെ ചെങ്കോട്ടയും അങ്ങനെ തുടങ്ങിയ എല്ലാ ചിഹ്നങ്ങളും നമ്മുടെ പൂർവികരായ മുഗൾ ചക്രവർത്തിമാർ പടുത്തുയർത്തിയതല്ലേ? എക്കാലത്തും നമ്മുടെ നാട്ടിൽ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിന്റെ അവസ്ഥകൾ എന്തായിരുന്നു? ജീവിക്കാൻ ഇഷ്ടം പോലെ ജീവിക്കാൻ വളരെ പ്രയാസപ്പെടുന്നത്. ഏലമുണ്ട്, കുരുമുളകുണ്ട്, തേങ്ങയുണ്ട്, ആനയുണ്ട്, അതുപോലെ പച്ചക്കറി വിഭവങ്ങളുണ്ട്. പക്ഷെ കാശില്ല. അപ്പോഴാണ് അറബികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിരുന്നത്. നമ്മുടെ നാടിന് എന്തോ ഒരു ഐശ്വര്യമായിരുന്നു. 10-40 കൊല്ലം മുമ്പ് അളിയൻ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷ. പട്ടിണി എടുക്കും, അന്ന് എന്തായാലും കുട്ടിയേക്ക് അത് വലിയ സന്തോഷമാണ്. കാരണം അന്നൊരു കോയിനെ പിടിക്കും, അറക്കും, നല്ല നെയ്ച്ചോറുണ്ടാക്കും എന്ന പോലെ അളിയൻ വരുന്നൊരു പ്രതീതിയാണ്. വിദേശ പ്രതിനിധികൾ യമനിൽ നിന്നും ലോകത്തിന്റെ നാലാ ഭാഗങ്ങളിലും നമ്മുടെ അറബികൾ എത്തുക. അവർ ഇവിടുത്തെ ഏലവും, അവർ ഇവിടുത്തെ കുരുമുളകും, അവർ ഇവിടുത്തെ ഇഞ്ചിയും ചുക്കും, അതുപോലെ ആനക്കൊമ്പുകളും, അതുപോലെ ഇവിടുത്തെ ഓരോ അമൂല്യങ്ങളായ വസ്തുക്കൾ അവർ ശേഖരിക്കും. നന്നായി ദിർഹമും ദീനാറും അവർ ഇവിടെ കൊടുക്കും. സുഭിക്ഷമായി കഴിഞ്ഞിരുന്നില്ലേ? അങ്ങനൊരു സൗഹാർദ്ദത്തിലല്ലേ നമ്മുടെ സമൂഹം കഴിഞ്ഞിരുന്നത്? പക്ഷേ ഇന്നത് നഷ്ടപ്പെട്ടുകൂടാ. ഇപ്പോൾ കേരളത്തിലെല്ലാ, ഇന്ത്യയിലെല്ലാ കോളേജുകളും, സയൻസ് അക്കാദമി 30 കൊല്ലം ഇതുവരെ ഒരു സമരവും നടന്നിട്ടില്ല. ഈ പ്രശ്നത്തിന്റെ പേരിൽ അവർ സമരത്തിൽ ഇറങ്ങിയില്ലേ? എത്ര ദിവസങ്ങളായി കോളേജുകളുടെ പഠനങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ്. എത്ര എത്ര ടൂറിസ്റ്റുകൾ US അവിടുത്തെ പൗരന്മാരോട് പറഞ്ഞു ഇന്ത്യയിലേക്ക് പോകാൻ പാടില്ല, യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു പോയി ഇന്ത്യയിലേക്ക് പോകാൻ പാടില്ല, താജ്മഹൽ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ? 60% ആളുകൾ, ടൂറിസ്റ്റുകൾ കുറഞ്ഞില്ലേ? അതോടുകൂടെ തന്നെ ഇന്ത്യ കൊടും പട്ടിണിയിലേക്ക്. ഇവിടെ ഭരണാധികാരികൾ കണ്ണു തുറക്കുക. ഇവിടെ വിഷമിക്കുന്നത് ഇന്ത്യയാണ് നശിക്കുന്നത്, ഇന്ത്യയിലെ സൗഹാർദ്ദമാണ് നശിക്കുന്നത്. അത് തിരിച്ചുപിടിക്കാൻ എല്ലാവരും സൗഹാർദ്ദത്തിലാവുക, ഒത്തൊരുമയിലാവുക. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിലെ നന്മ വളരെ സന്തോഷിപ്പിച്ചു. അൽഹംദുലില്ലാ, ദുബായിൽ നടന്ന ആ പ്രോഗ്രാം എല്ലാവരും സംഘടിച്ചുകൊണ്ട് ഇന്നിവിടെ നടന്ന പ്രോഗ്രാം അൽഹംദുലില്ലാ, ഇതിന് നമുക്ക് മാതൃകയാണ്, സർവർക്കും മാതൃകയാണ്. എല്ലാ ഖൈറായ കാര്യങ്ങളും ചെയ്യാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ സംസാരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്യാം. റോട്ടിലും മറ്റൊക്കെ നിൽക്കുന്ന എല്ലാവരും സദസ്സിലേക്ക് കടന്നിരുന്നാൽ സദസ്സിൻ്റെ ഭംഗിക്കല്ല, പ്രൗഢിക്കല്ല, വിത്തകത്തും പതിര് പുറത്തുമെന്നാണല്ലോ. ഒരിക്കലും നമ്മൾ പതിരാവാൻ പാടില്ല, വിത്താവണമെന്നാണ് ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റോഡ് സൈഡുകളിൽ നിൽക്കുന്ന, ദുആ ലക്ഷ്യം വെച്ച് വന്ന എല്ലാ മുഅ്മിനീങ്ങളും ഈ സദസ്സിലേക്ക് കടന്നിരിക്കുക. നമുക്ക് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുന്നത്തി ജമാഅത്തിന് നന്നായി കഷ്ടപ്പെടുന്ന പ്രവർത്തകനാണ് PC അലി. എംസ്ലിയാർ, നിങ്ങൾക്കൊക്കെ അറിയാം, മറ്റന്നാൾ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. റബ്ബെ, എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ തീർത്തും നീ സുഖമാക്കി, നീ തീർത്തും നീ ഷിഫയാക്കടേ അല്ലാ, ഷിഫയാക്കടേ അല്ലാ. മഹാനായ സുൽത്താൻ ആരിഫിൻ അഹമ്മദ് കബീരി ദിഫായി റളിയല്ലാഹു വഫാതായ മാസാ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 2 ലക്ഷം 2 പതിറ്റാണ്ട് 20 വർഷക്കാലം നേതൃത്വം വഹിച്ച മഹാൻ അബ്ദുൽ ബാരി മുസ്ലിഹാർ വഫാത്തായ മാസമാണ്. അതുപോലെ തന്നെ പെരിങ്ങത്തൂര് കുറേ കാലം നേതൃത്വം നൽകിയ അലിക്കുട്ടി മുസ്ലിഹാർ ഞങ്ങളുടെ ഒക്കെ ഉപ്പായുടെ ഉസ്താദാണ്. ഞങ്ങളുടെ ഉപ്പായും അതുപോലെ ഉപ്പാപ്പ തൃക്കരിപ്പൂര് ഷാഹുൽ ഹമീദ് തങ്ങൾ MA ഉസ്താദിൻ്റെ 10 കൊല്ലത്തെ ഉസ്താദാണ്. അവരൊക്കെ പഠിച്ചതും പഠിപ്പിച്ചതുമായ പ്രദേശമാണ് പെരിങ്ങത്തൂര്. മഹാനായ അലിക്കുട്ടി ഉസ്താദൊക്കെ വഫാത്തായത് പറയാൻ സമയമില്ലാത്ത കൊണ്ടാണ്. അങ്ങനെ തുടങ്ങി ശംസുൽമ കുത്തുബി മുഹമ്മദ് മുസ്ലിഹാർ എത്രയെത്ര മഹത്തുക്കളെ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അവരുടെ ദർജകളെല്ലാം നീ ഉയർത്തി കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞു.
الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شد النفاثات في العقد ومن شد حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. اسوسنوها പ്രസ്ഥാനത്തിന്റെ ദീർഘകാലം അധ്യക്ഷരായി ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്തിന്റെ സാരഥികൾ പ്രമുഖരായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സെക്രട്ടറിമാർ പ്രമുഖരായ പേരോട് ഉസ്താദ് അവരുടെ ഉപ്പ ഉമ്മ മരണപ്പെട്ട നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എസ്വിസിൻ്റെ പ്രസിഡൻ്റായ താഹ തങ്ങളുടെ ഉപ്പ ആറ്റക്കോയ തങ്ങൾ അവരുടെ ഉമ്മ കഴിഞ്ഞ വർഷം മരണപ്പെട്ടത്, അതുപോലെ തന്നെ മഹാനായ പല മഹത്തുക്കളും ഏഴിമല തങ്ങൾ ഞങ്ങളൊക്കെ കുടുംബത്തിൽ അവരുടെ വലിയുപ്പ ഉമ്മയുടെ ഉപ്പ ഞങ്ങളെ കടലുണ്ടിയിലാണ് എന്നെ പ്രസവിച്ച സമയത്ത് ഗർഭം ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് വന്നിരുന്ന അവരുടെ എളാമ്മയായിരുന്നു. എനിക്ക് വെള്ളം തൊട്ടെന്ന് അവരുടെ അഞ്ച് സഹോദരൻ പിച്ചു കോയത്തങ്ങൾ അങ്ങനെ കുടുംബത്തിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. റബ്ബെ അവരുടെ ഒക്കെയും ദറജകൾ നീ ഉയർത്തി കൊടുക്കടേ അല്ലാ. ദറജകൾ നീമനത്തങ്ങൾ അവരുടെ ചേട്ട സഹോദരൻ മുത്തുക്കോയത്തങ്ങൾ അവരുടെ ചേട്ട സഹോദരൻ കുഞ്ഞിക്കോയത്തങ്ങൾ അഥവാ മാട്ടൂൽ ദിയാവുൽ മുസ്തഫ മാട്ടൂൽ തങ്ങളുടെ ഉപ്പ കുഞ്ഞിക്കോയത്തങ്ങൾ അതുപോലെ ത്വാഹ തങ്ങൾ ഇങ്ങനെ തുടങ്ങി അവരൊക്കെയും മരണപ്പെട്ടു. അവരിങ്ങനെ ധാരാളം സാധാത്തുക്കൾ ഈ പ്രദേശത്ത് കുറേ സാധാത്തുക്കളുണ്ട്. മരണപ്പെട്ടു പോയ എല്ലാ സാധാത്തുക്കളുടെയും ദറജ ഉയർത്തി കൊടുക്കടയാവുക. അതുപോലെ തന്നെ പാവനൂർ പൂക്കോയത്തങ്ങൾ അവരുടെ ജ്യേഷ്ഠ സഹോദരൻ യു കെ ആറ്റക്കോയത്തങ്ങൾ അങ്ങനെ മരണപ്പെട്ടു. താജുൽ ഉലമ സി അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസുല്ലാ സുറുല്ല നൂറുലമ എം എ ഉസ്താദ് കൻസുലമ ചിത്താരി ഉസ്താദ് സയ്യിദ് ഫളൽ ജമൽ തങ്ങൾ സയ്യിദ് ഫളൽ പൂക്കോയത്തങ്ങൾ സയ്യിദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയത്തങ്ങൾ സി അബ്ദുൽ ഖാദർ അഹദൽ തങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഭാര്യ അടുത്ത് മരണപ്പെട്ടത് അങ്ങനെ ധാരാളം സാദാത്തുക്കൾ ഉലമാക്കൾ മരണപ്പെട്ട എല്ലാ ദറജകളും നീയർത്തി കൊടുക്കടയാവുക. ഈ സ്റ്റേജിൽ എപ്പോഴും ഉണ്ടാകുന്ന കുഞ്ഞാലി മുസ്ലിയാർ വലിയ ഒരു പണ്ഡിതനായിരുന്നു. നമ്മുടെ സ്റ്റേജിൽ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ്, മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ കടോളി കുഞ്ഞുമുള്ള ഹാജി, അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ നേരത്തെ പേര് പറഞ്ഞവരും പറയാത്തവരുമായ ഒരുപാട് ആളുകൾ നമ്മൾ വിട്ടുപിരിഞ്ഞവരുണ്ട്. എല്ലാവർക്കും ഉണ്ട് സാദാത്തങ്ങൾ ദുആച്ച. ബഹ്റൈൻ ഐ സിഫിൻ്റെ സാരഥി സുലൈമാൻ മുസ്ലിയാർ അടുത്ത് ഒരു അസുഖം അള്ളാഹുത്താല എന്താണെങ്കിലും അള്ളാഹുത്താല ഷിഫയാക്കി കൊടുക്കട്ടെ. പഴയ കുടുംബം നമ്മുടെ ഗൾഫ് നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഗൾഫിലുള്ള പലവരും പല നിരക്കുള്ള പ്രതിസന്ധിയിലാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗി ലിജലാലി വജ്ഹിക വഅവൈമ സുൽത്താനിക യാ റബ്ബനാ ലക്കൽ ഹംദു ഇലൈക്കൽ മുസ്തക വന്തൽ മുസ്തആൻ ولا حول ولا قوه الا بالله العلي العظيم لا حول ولا قوه الا بالله العلي العظيم لا حول ولا قوه الا بالله العلي العظيم اللهم سبحان الذي سخرنا سبحان الذي سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرقائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى أهله وصحبه في كل لمحة ونفس بعدد كل معلوم لك أوصل اللهم ثواب ما صليناه وما هدينا
وما قرأناه من القرآن العظيم إلى حضرة نبيك المصطفى محمد صلى الله عليه وسلم، ثم إلى حضرات أرواح جميع الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وآله وأهل بيته وذريته وعترة إلى يوم الدين وأصحابه ساداتنا البدريين والهديين بقية الصحابة والقرابة وكافة أولياء الله تعالى، خاصة إلى حضرة روح شيخنا سلطان العارفين أحمد الكبير الدفاعي قدس الله ثناه العزيز، وإلى حضرة روح العالم العلامة الشيخ عبد الباري قدس الله سره العزيز، وسائر مشايخنا مشايخ مشايخنا ومشايخ السلسلة القادرية والدفاقية والنقشبندية والشاذلية والصهروردية وأصولهم وفروقهم وسائر خواص عبادك خاصة، اللهم نبر لرائحهم وارفع درجاتهم وقدس أسرارهم، اللهم اجعل أرواحهم في أعلى عليين مع الأنبياء والمرسلين، أرحم الراحما يا الله، إتريو ورشنغلاي പരിശുദ്ധമായ ഫുർഖാൻ العظيم അതിനേക്കാൾ മഹത്വമുള്ള ഒന്ന് മറ്റ് ലോകത്തില്ലല്ലോ അല്ലാഹ്. فضل كلام الله على غيره كفضل الله على غيره، أشرف الخلق صلى الله عليه وسلم البدي بيك ندى الله لك كلام اندى مهدم هذا الله اندى مجر الله وسطق لك الله مهدم ربها كلام بدي بيك ندى ويدني قبول آكد يا الله اللا ورشنگ لمن لك ندى پرباشن ويدگل ني قبول آكد يا الله هذا اللهم نترة تمنا لقنا سراج الهدى نبند استعبرنگل هذا اندى سارد پیر ورستاد ربها طاها تنگل هذا بول തന്നെ നമ്മുടെ സ്ഥാപനവുമായി ഉസ്താദുമാർ അവിടെ പഠിക്കുന്നവരതിലേക്ക് സംഭാവനകൾ നൽകുന്നവർ സ്ഥാപനത്തിൻ്റെ ഗുണകാംക്ഷികൾ അതിൻ്റെ കീഴിൽ ഏതെല്ലാം സ്ഥാപനങ്ങൾ ഏതെല്ലാം പ്രവർത്തനങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മഹൽ വ്യക്തിത്വങ്ങൾ ഇവിടങ്ങളും പല സ്ഥലങ്ങളും ഞങ്ങളുടെ സ്വലാത്തു മജ്‌ലിസിലേക്ക് എത്തിച്ചേരുന്നവർ സർവരുടെയും റബ്ബേ തെറ്റ് കുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ ഉപ്പ ഉമ്മമാർ ഉസ്താദുമാർ മഷായിഖുമാർ ഭാര്യ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ കുടുംബ അയൽവാസികൾ ഞങ്ങൾ മരിച്ചുപോയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസവും മരണപ്പെട്ട് റബ്ബേ 10 വർഷം എൻ്റെ അടുക്കൽ മരണപ്പെട്ട അബ്ദുൽ മജീദ് ഹസ്വനി കഴിഞ്ഞ 9 ആഴ്ച മരണപ്പെട്ട് ഇന്ന് 7ാം റബ്ബേ അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളതും കുടുംബങ്ങളും മാരെല്ലാം മരണപ്പെട്ടോ ആ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ഈ നാട്ടിലും പരിസരങ്ങളും ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മരിച്ചു കിടക്കുന്നു അല്ലാ. വന്നവരുടെ കൂട്ടുകുടുംബങ്ങൾ മരണപ്പെട്ടവർ സർവർക്കും നീ സ്വർഗീയ ഭക്ഷണം നീ ഭക്ഷിപ്പിക്കണേ അല്ലാ, സ്വർഗീയ പാനീയം നീ കുടിപ്പിക്കണേ അല്ലാ, സ്വർഗീയ വിഭവങ്ങളെല്ലാം നിറയെ നൽകണേ അല്ലാ. സ്ഥാപനത്തിന് വേണ്ടി സർവസ്വം സമർപ്പിച്ച മാക്കൂൽ മുഹമ്മദ് ഹാജി അതുപോലെ ഷരീഫ് സഖാഫി തുടങ്ങി പലരും അടുത്ത കാലത്ത് 2 മുത്തഅല്ലിമീങ്ങൾ ആക്സിഡന്റിൽ മരണപ്പെട്ട് ഞങ്ങളെ സ്ഥാപനങ്ങളിൽ മരണപ്പെട്ട മുത്തഅല്ലിമുകൾ അതുപോലെ തന്നെ ഞങ്ങളെ എസ്എസ്എഫിന്റെയും എസ്എസ്എഫിന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ്എംഎയുടെയും സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ പ്രവർത്തകരിൽ നിന്ന് മഹാനായ താജുൽ ഉലമ അതുപോലെ തന്നെ നൂറുൽ ഉലമ മഹാനായ കൻസുലമ ചിത്താരി ഉസ്താദ് ഞങ്ങളുടെ നേതൃത്വത്തിൽ ആരെല്ലാം വിട പറഞ്ഞ അവരുടെ ദരജകളെല്ലാം ഉയർത്തി കൊടുക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ഉലമാക്കൾക്ക് മഹാനായ സുൽത്താനുൽ മക്കാന്തവരം ഉസ്താദ് മഹാനായ സുലൈമാൻ ഉസ്താദ് മഹാനായ സൈദലി ബാഫക്കി തങ്ങൾ താജുൽ മുഹത്തിക്കിൻ ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ് മുഹിസുന്ന പൊന്മൾ ഉസ്താദ് അതുപോലെ തന്നെ ഞങ്ങളെല്ലാ നേതൃത്വത്തിനും പേരോട് ഉസ്താദ് എല്ലാവർക്കും നീ പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസോടെ ദീർഘകാലം ഈ സമൂഹത്തിനും സമുദായത്തിനും നേതൃത്വം നൽകാൻ ഹിമ്മത്തും ആഫ്യത്തും റാഹത്തും നീ നൽകണേ അല്ലാ. ഖൈറു ബർക്കത്ത് ഇസ്സത്ത് സ്വിഹത്ത് നീ നൽകണേ അല്ലാ. യാ ഷാഫി യാ അല്ലാ, യാ കാഫി യാ അല്ലാ, യാ മുആഫി യാ അല്ലാ. പല രോഗങ്ങളും പുതുതായി കേൾക്കുന്നു റബ്ബെ, പലരും ഹോസ്പിറ്റലുകളാണ് റബ്ബെ, പല വിഷമങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് റബ്ബെ, സർവ രോഗങ്ങളും നീ ഷിഫയാക്കണേ അല്ലാ. പി സി അലിയുടെ രോഗം ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, മുആഫിയായ അല്ലാ. അതുപോലെ സുലൈമാൻ മുസ്ലിഹയുടെ രോഗം സുലൈമാനാജിയുടെ രോഗം എല്ലാം നീ ഷിഫയാക്കണേ അല്ലാ. സ്റ്റേജിലും സദസ്സുമുള്ള പല രോഗികളുമുണ്ട് റബ്ബെ, പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബെ, സർവരും രോഗങ്ങൾ നീ ഷിഫയാക്കണേ അല്ലാ. യാ ഷാഫി യാ അല്ലാ, റബ്ബെ അവർക്കും ഞങ്ങൾക്കും നീ മാരകമായ രോഗങ്ങൾ നൽകല്ല അല്ലാ. റബ്ബെ മുത്തലിബ് സഖാഫിയുടെ രോഗം നീ തീർത്തും ഷിഫയാക്കണേ അല്ലാ.
ശിഫയാക്കണേ അല്ലാ. സിറാജുൽ ഹുദയിലെ സ്ഥാപനത്തിലും കിഴികടങ്ങ് അനുബന്ധ സ്ഥാപനങ്ങളിലും സഹോദര സ്ഥാപനങ്ങളൊക്കെ സ്ഥാപനങ്ങളിൽ ആരെല്ലാം സേവനം ചെയ്യുന്ന സർവരുടെയും രോഗങ്ങളെ ഈജിപ്തിൽ ആക്സൻഡായും അവരുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ശാരീരിക മാനസിക വൈശാചിക അസുഖങ്ങൾ നൽകല്ല അല്ലാ. രക്തത്തിലോ മജ്ജയിലോ മാംസത്തിലോ എല്ലിലോ തൊലിയിലോ ഒരസുഖങ്ങളും നീ നൽകല്ല അല്ലാ. റബ്ബെ ഹാർട്ടിനോ കിഡ്നിക്കോ ബ്രെയിനോ ശ്വാസകോശത്തിന് അന്നനാളത്തിന് തകരാറ് നൽകല്ല അല്ലാ. ബ്ലഡ് സർക്കുലേഷൻ നീ ക്ലിയർ ആക്കണേ അല്ലാ. റബ്ബെ മൂത്രാശയത്തിലോ മറ്റോ കല്ലിൻ്റെ അസുഖം നീ നൽകല്ല അല്ലാ. കല്ലിൻ്റെ അസുഖങ്ങൾ നീ നൽകല്ല അല്ലാ. എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. റബ്ബെ ഞങ്ങൾ ആരെയും ഓപ്പറേഷന് വിധേയരാക്കല്ല അല്ലാ. ഹാർട്ടിൻ്റെ വാൾക്ക് ബ്ലോക്കുകൾ വീക്കുകൾ ലീക്കുകൾ നൽകല്ല അല്ലാ. റബ്ബെ ഞങ്ങൾ ആർക്കും ശ്വാസം മുട്ടലോ കിതപ്പോ കടത്തിലോ തരിപ്പോ നൽകല്ല അല്ലാ. യാ അല്ലാ, എക്സിമ സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ നൽകല്ല അല്ലാ. മെൻ്റലി പ്രോബ്ലം നൽകല്ല അല്ലാ. സർവ രോഗങ്ങളും ഞങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. അന്യരാശ്രയിക്കാതെ ജീവിക്കാനുള്ള ഐശ്വര്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കള് മക്കളെ മക്കള് വേറെ മക്കളെ ഖിയാമനാള് സന്താന പരമ്പര ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിങ്ങളും അവരവരുടെ നാടുകളിൽ നീ സ്വസ്ഥതയും സമാധാനം നൽകണേ അല്ലാ. പിറന്ന വീണിൽ ജീവിച്ച് മരിക്കുന്ന സമയത്ത് എന്നുച്ചരിച്ച് ഇത് മരിച്ചു കിടക്കാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും നീ നൽകണേ അല്ലാ. റബ്ബെ ഞങ്ങളുടെ നാട് നീ ചിന്നിച്ചിതറുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കല്ല അല്ലാ. മതസൗഹാർദ്ദം തകരുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കല്ല അല്ലാ. യാ അല്ലാ, ലാ തുമക്കിനല്ല ഫീന വലാ തുസല്ലിതുഹും അലൈന. അല്ലാഹുമ്മ ദമ്മിർ അഅദാക വഅദാ അദ്ദീൻ. അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുമ്മ ഇൻ ജാഉ ഇലൈനാ ഫറുദ്ദുഹും وإن بغوا علينا فصدهم اللهم شتت شملهم اللهم فدق جمعهم اللهم أقلل عددهم اللهم أخرجهم من دائرة الهلم واللطف والإمهال اللهم أرسل العذاب إليهم اللهم دمر أعداءك وأعداء الدين اللهم دمرهم يا قهار واهلكهم يا جبار اللهم اجعلنا وإخواننا في كنفك وأمانك وجوارك وعيادك من كل شيطان مريد وجبار عنيد ومن شر كل دابة أنت آخذ براسيتها إن ربي على صراط مستقيم يا الله لا ملجأ لنا ولا ملجأ ولا منجأ منك إلا إليك نحن عبيدك الضعفاء والمساكين المقصرون المذنبون الخاطئون لا تجعلنا وإياهم محلا للبلوى اللهم كن لنا ولهم ناصرا وإلينا وإليهم ناظرا وعلينا وعليهم منعما وبنا وبهم رؤوفا ومنا ومنهم راضيا اللهم احفظنا وإياهم يا حفيظ لا ينسى يا من نعمته لا تحصى يا من له الأسماء الحسنى اللهم احفظنا وإياهم من جميع البلايا والأعداء والأمراض اللهم اشفنا وإياهم شفاء تاما لا يغادر سقما ولا ألما സർവരുടെയും എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. ആക്സിഡന്റ് അപകടങ്ങൾ പെടുത്തല്ല അല്ലാ. മക്കൾ ആശിക്കുന്ന സർവ ദമ്പതികൾക്കും സാലിഹ സന്താനങ്ങൾ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ നല്ല മക്കളാക്കണേ അല്ലാ. ശിഷ്യ പരമ്പരകൾ സന്താന പരമ്പരകൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഉള്ള സന്താന പരമ്പരകൾ നടക്കാത്തവർ നന്നായി നടക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. കേൾവിക്കോ കാഴ്ചക്കോ തകരാറുള്ളവർ നീ ശിഫയാക്കണേ അല്ലാ. റബ്ബ് എല്ലാ തകരാറും എല്ലാ പരീക്ഷകളിലും നല്ല മാർക്കോടെ നീ വിജയിപ്പിക്കണേ അല്ലാ. ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഇസ്സത്ത് നീ നൽകണേ അല്ലാ. സിഹത്ത് ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളൊക്കെയും കടങ്ങൾ നീ വീട്ടണേ അല്ലാ. ഹബ ഞങ്ങളൊക്കെ സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങൾ അഡ്വൻസ് കൊടുത്ത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് വഴികൾ കിട്ടേണ്ടതുണ്ട്. ഞങ്ങൾക്ക് റിക്കഗ്നേഷൻ എളുപ്പമാക്കേണ്ടതുണ്ട്. ലൈസൻസുകൾ കിട്ടേണ്ട ഞങ്ങൾക്ക് പലതും എളുപ്പമാകേണ്ടതുണ്ട്. റബ്ബേ എല്ലാം നീ എളുപ്പമാക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ നീക്കണേ അല്ലാ. യാചിക്കാതെ ജീവിക്കൽ ഐശ്വര്യം നൽകണേ അല്ലാ. യു എയിലും ഖത്തറും
സൗദിയിലും ബഹ്റൈനിലും ഒമാനിലും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളിൽ പ്രവർത്തകർ അനുഭവിക്കുന്ന പീഡനങ്ങളും യാതനകളും ബുദ്ധിമുട്ടുകളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ലോകത്തിന് സമാധാനം നൽകണേ അല്ലാ. വാഹപ്രമത്തി യുവാക്കൾക്ക് മനസ്സിന് ഇണകൾ നൽകണേ അല്ലാ. കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാക്കണേ അല്ലാ. സന്തോഷപൂർണ്ണമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് കിട്ടേണ്ടത് അവകാശപ്പെട്ട ഞങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. ഗൾഫിൽ നിന്ന് ദുആ കൊണ്ട് വസീത ഹാരിത് ഖബ്ബേ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളോട് ഓരോരുത്തരും പല ആവശ്യങ്ങൾ പറഞ്ഞത് ഇവിടെ കഴുകി അറിയിച്ചത് ഖബ്ബേ പ്രോഗ്രാം വിജയിപ്പിക്കുന്നവർ നാളെ തൊട്ട് എല്ലാ ദിവസം നാളെ നേരത്തെ എത്തിച്ചേരുന്നവർ അതിനേക്കാളെ കൊണ്ടുവരുന്നവർ ഖബ്ബവരെല്ലാം ഇത് ദീനീ ഖിദ്മയായി നീ ഖബൂലാക്കണേ അല്ലാ. ഖബൂലാക്കണേ അല്ലാ. ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. നല്ല മാസത്തിൽ നല്ല ദിവസത്തിൽ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ഉച്ചരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. ദുആ സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെല്ലാ വിഷമങ്ങളും രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ ആഗ്രഹങ്ങളും എളുപ്പത്തിൽ സാധിപ്പിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لآبائنا وأمهاتنا وأساتذتنا يا غافر المذنبين وارحمنا وإياهم برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه